അസ്സലാമു അലൈക്കും. ഇന്ന് ഫിഷ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ഫുൾ ഫിഷ് ഐറ്റംസ്. അപ്പോൾ ഉണക്കച്ചമ്മീൻ്റെ ചമ്മന്തി ഉണ്ട്, ഞണ്ട് റോസ്റ്റ്, പിന്നെ ഫിഷ് വെച്ചിട്ടുള്ള സൂപ്പ്, തെരണ്ടിയുടെ കറി, നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്. ഇതെല്ലാം കൂടെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോഴുണ്ടല്ലോ, ഓഹ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നല്ല സ്പൈസി ആയിട്ട് എൻജോയ് ചെയ്തൊന്ന് കഴിച്ചാലുണ്ടല്ലോ, സംഭവം സൂപ്പറായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കറി റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് തെരണ്ടി മീനാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കട്ടെ. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇഷ്ടപ്പെട്ട മീനാണിത്, നല്ല ടേസ്റ്റി മീനാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനും. അപ്പൊ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. ഇനി ഒരു ചട്ടി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഈ മീനൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിനാണ് പുളി എടുത്തത്. ഇനി നമുക്ക് ഒരു മസാല അരിപ്പ് റെഡിയാക്കാം. അതിനായിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഒരു എട്ട് അല്ലി വെളുത്തുള്ളി, ഒരു നാല് ചെറിയുള്ളിയാണ് ഇത്, ഒരു ചെറിയ പീസ് ഇഞ്ചി. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് വേണം വറ്റൽ മുളക് എടുക്കാൻ. ആവശ്യത്തിന് കുരുമുളക് ഒക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം. ഇനി ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കട്ടെ. അപ്പോൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. ഇനി ഇത് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവാൻ. ഇനി ഇത് വേവട്ടെ. ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിക്കും. കുറച്ചുകൂടെ ഒന്ന് വറ്റി വരട്ടെ, എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലി ഇട്ട് കൊടുക്കാം, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീനിനെ വെച്ചിട്ട് ഒരു സൂപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് സിൽവർ ബെല്ലി ഫിഷ് ആണ് എടുത്തത്, മുള്ളെന്ന് പറയും. ഇത് മുഴുവൻ വേണ്ട ആവശ്യമില്ല, രണ്ടെണ്ണം മതി. രണ്ടെണ്ണത്തിന്റെ തല മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് മീൻ കട്ട് ചെയ്തത് ഈ ഒരു രീതിക്ക്. ഇത് മുഴുവനെ തന്നെ വേണം. പിന്നെ രണ്ട് മീനിന്റെ തലയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ. ഇനി നമുക്ക് ഈ സൂപ്പിലേക്ക് വേണ്ടത് മല്ലിയില വേണം, ചുവന്നുള്ളി വേണം, ചെറിയ ഉള്ളിയാണ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. നിങ്ങൾ അരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളകൊക്കെ എടുക്കാൻ. ഇതിൽ നിന്ന് കുറച്ച് സ്പൈസി ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം വെളുത്തുള്ളിയൊക്കെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ച് കൊടുക്കട്ടെ. ഇത്രയും ചതഞ്ഞാലും മതി. ഇനി അതുപോലെ ബാക്കിയുള്ളതൊന്ന് ചതച്ച് കൊടുക്കട്ടെ. പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു. സ്റ്റൗ ടോപ്പിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടായി കിടക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമുക്ക് കുറച്ച് അധികം കറിവേപ്പില വേണം. അപ്പോഴൊന്ന് ഇവിടുന്ന് തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് ഈ കറിവേപ്പില ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാല് ഒരു അഞ്ചാറ് ദിവസത്തോട്ടേക്ക് ഇതൊന്നും ആവില്ല. ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ പറിച്ചെടുക്കാം. ഈ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ്
ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇതൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇനി മീൻ്റെ തലയും മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ എത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ. ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതും ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പൊ അത് വേവട്ടെ. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇത് ഉണക്കച്ചെമ്മീനാണ് എടുത്തത്. അപ്പോഴത് ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാന് സ്റ്റവ് ടോപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ചൂടായി കിടക്കുകയാണ്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒരു 6 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി ആവശ്യത്തിന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് ശരിക്കൊന്ന് വഴറ്റട്ടെ. ചെമ്മീനൊന്ന് വെന്തിട്ടുണ്ട്. ഇനി തേങ്ങ ചിരക്കിയത് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി തേങ്ങ. ഏകദേശം ഒരു 3 സ്പൂണോളം വരും. ഇനി ഇത് ശരിക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ ഈ ചെമ്മീൻ തിന്നാൻ നല്ല ടേസ്റ്റാണ്. നല്ല രുചി, നല്ല രുചിയാണിത്. അപ്പോഴേ റെഡി ആയിട്ടുണ്ട്. തേങ്ങൻ്റെ ഒക്കെ കളറൊന്ന് മാറി വന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇടാം. ഈ ചൂടോടെ തന്നെ ഇതൊന്ന് ഒതുക്കിയെടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ പുളി ചേർക്കുന്നില്ല. അപ്പോഴും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ, വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിൻ്റെ ഫ്ലഷൊക്കെ ഒന്ന് പക്കെ ഒന്ന് പുറത്തോട്ടൊക്കെ എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോഴേ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞണ്ടിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഞണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പൊ ഈ ഞണ്ടല്ല ശരിക്കും വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഇതിൻ്റെ കാല് മാറ്റാം. ഇതൊക്കെ യൂസ് ചെയ്യും. ഇത് വേണ്ട, ഇത് കളയാം. ഞണ്ടെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ചൂടായി കിടക്കുകയാണ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഒരു 3 വറ്റൽമുളക് ഇട്ടെടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂണ് തേങ്ങ ചിരക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. ഇതൊരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റി വെക്കാം. വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഈ ഞണ്ടിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഇറച്ചി മസാല, എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണിത്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു വലിയുള്ളി അരിഞ്ഞതാണ്, കുറച്ച് മല്ലിയില ഇത് ചേർത്ത് കൊടുക്കാം.
അപ്പോഴേ റെഡി ആയിട്ടുണ്ട് ഇനി റോസ്റ്റ് ചെയ്ത് വെച്ച ഈ കോക്കനട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ക്രാബ് റോസ്റ്റ് റെഡി അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചോറ് എടുക്കാം ചോറിലോട്ടേക്ക് തെരണ്ടിൻ്റെ കറി ഒഴിച്ചെടുക്കാം ഇത് വാഴണ്ടലയിൽ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താക്കും വാഴണ്ടലയില്ല കുറച്ച് ഈ ചെമ്മീൻ്റെ ചമ്മന്തി ഒരു ഞണ്ടിൻ്റെ റോസ്റ്റ് ഈ സൂപ്പ് ലാസ്റ്റ് കുടിച്ചാൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ഈ തെരണ്ടി നല്ല രസം അപ്പൊ ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളെ മുൻപിലോട്ടേക്ക് വരുന്നതായിരിക്കും അസ്സലാം വലൈക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബൈ